കേന്ദ്ര സർക്കാരിനെ നിശേഷം തമിഴകത്ത് നിന്ന് മാറ്റി നിർത്തിയുള്ള ഭരണത്തിനാണ് സ്റ്റാലിൻ്റെ നീക്കം. ബി ജെ പിയെ തുരത്തുക, അതുതന്നെയാണ് ലക്ഷ്യം. എന്നാൽ സ്റ്റാലിൻ്റെ നയങ്ങൾ കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ പ്രയോഗം മാറ്റി, പകരം യൂണിയൻ സർക്കാർ എന്നാക്കി സ്റ്റാലിൻ. കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ളവരെ ഭരണകൂടത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നു. കേന്ദ്ര സർക്കാരുമായി തുറന്ന പോര് നടത്തുന്ന മമത അടക്കമുള്ള നേതാക്കൾക്കൊപ്പം നടന്നു കയറുകയാണിപ്പോൾ സ്റ്റാലിനും. ചെന്നൈയിലിരുന്ന് ഡൽഹിയെ നിയന്ത്രിച്ച കലൈഞ്ചർ കരുണാനിധി എന്ന പിതാവിൻ്റെ അതേ ശൈലിയിലാണ് സ്റ്റാലിൻ ഭരണം തുടരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിനെ പാടെ മാറ്റി നിർത്തി എങ്ങനെ മുന്നോട്ടു പോകാനാകും സ്റ്റാലിൻ സർക്കാരിനെന്ന ചോദ്യവും ഉയരുന്നു. രാഷ്ട്രീയ വൈര്യത്തിന് കേന്ദ്രത്തെ പിണക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല എന്നാണ് പല കോണിൽ നിന്നും സ്റ്റാലിനുള്ള മുന്നറിയിപ്പും. തമിഴകത്തെ കേന്ദ്രത്തിനു മുന്നിൽ അടിയറവ് വെക്കില്ലെന്നാണ് സ്റ്റാലിൻ നയം. കേന്ദ്ര സർക്കാരിനോടുള്ള ഭ്രഷ്ട് സ്റ്റാലിൻ നയങ്ങളിൽ പ്രകടമാണ്. കേന്ദ്ര സർക്കാർ എന്ന അർത്ഥമുള്ള മത്തിയരശ് എന്ന പ്രയോഗം മാറ്റിയാണ് സ്റ്റാലിൻ നിലപാട് വ്യക്തമാക്കിയത്. സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രസ്താവനകളിലും രേഖകളിലും മത്തിയരശ് എന്നതിന് പകരം യൂണിയൻ സർക്കാർ എന്ന അർത്ഥമുള്ള ഒൻട്രിയരശ് എന്ന പ്രയോഗം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഫെഡറൽ അധികാര ഘടന പിന്തുടരുന്ന രാജ്യത്ത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരുകൾക്കുമേൽ അമിത അധികാരമില്ലെന്ന ഡി എം കെയുടെ നിലപാട്. അണ്ണാദുരയുടെയും കരുണാനിധിയുടെയും കാലം മുതൽ പിന്തുടരുന്ന നയമാണിത്. ഇരുവരുടെ കാലത്തും കേന്ദ്ര സർക്കാരിനെ ഒൻട്രിയരശ് എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ AIADMK അധികാരത്തിലിരുന്ന കഴിഞ്ഞ 10 വർഷവും മത്തിയരശ് എന്ന പദമാണ് ഉപയോഗിച്ചത്. ഹിന്ദി വിരുദ്ധ സമരത്തിലൂടെ തമിഴ്നാട്ടിൽ വേരുറപ്പിച്ച DMK സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഹിന്ദി നിർബന്ധമാക്കാനുള്ള NDA സർക്കാർ നീക്കങ്ങൾക്ക് എതിരെയും ശക്തമായ നിലപാടെടുത്തിരുന്നു. തമിഴ് ദേശീയ ഭരണഭാഷയാക്കണമെന്ന ആവശ്യവുമായി സ്റ്റാലിൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ലോകത്തെ തന്നെ ഏറ്റവും പഴയ ഭാഷകളിൽ ഒന്നായ തമിഴ് കേന്ദ്ര സർക്കാർ ഭരണഭാഷയായി പരിഗണിക്കണമെന്നാണ് ആവശ്യം. ഈ ആവശ്യം നേടിയെടുക്കാൻ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കുമെന്നാണ് സ്റ്റാലിൻ ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. BJP ഹിന്ദി വിരുദ്ധ വികാരം സ്റ്റാലിൻ്റെ വിജയത്തിലെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അധികാരത്തിലെത്തുന്നതോടെ കേന്ദ്ര സർക്കാരുമായി രമ്യതയിൽ പോകുമെന്നായിരുന്നു DMKയിലെ തന്നെ പല നേതാക്കന്മാരും പറഞ്ഞിരുന്നത്. എന്നാൽ തമിഴകത്തെ കേന്ദ്രത്തിനു മുന്നിൽ അടിയറവ് വെക്കില്ലെന്ന് സ്റ്റാലിൻ ആദ്യം തന്നെ തെളിയിച്ചു. സാക്ഷാൽ അമിത്ഷായുടെ കയ്യിൽ വിലങ്ങണിയിച്ചതിന്റെ പേരിൽ ഒതുക്കി മൂലക്കിരുത്തിയ IPS ഉദ്യോഗസ്ഥൻ P കന്ദസ്വാമിയെ നിർണായക പോസ്റ്റായ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ DGP ആക്കി. മുൻ സർക്കാരിൻ്റെ കാലത്തെ അഴിമതി അന്വേഷിക്കാൻ പ്രത്യേക വിഭാഗമെന്ന വാഗ്ദാനം നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യപടി. ആർക്കും വഴങ്ങാത്ത നേരും നെറിയുമുള്ള ഉദ്യോഗസ്ഥനെന്ന് പേരെടുത്ത കന്ദസ്വാമിയുടെ നിയമനം കേന്ദ്ര സർക്കാരിനു കൂടിയുള്ള മുന്നറിയിപ്പായിരുന്നു. ഇതിന് പിന്നാലെ മോദിയുമായി അടുത്ത ബന്ധമുള്ള ചീഫ് സെക്രട്ടറി രാജീവ് രഞ്ജനെ തമിഴ്നാട് ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പേഴ്സിലേക്ക് മാറ്റി. സ്ഥലം മാറ്റ ഉത്തരവ് ചീഫ് സെക്രട്ടറിയെ കൊണ്ടുതന്നെ ഒപ്പുവെപ്പിച്ചു. മോദിയുടെ ചാരനാണ് രാജീവെന്ന ആരോപണം DMK തുടർച്ചയായി ഉന്നയിച്ചിരുന്നു. അങ്ങനെ കേന്ദ്രത്തിന് അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ വെട്ടി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാലിൻ. തമിഴകത്ത് വേരുറപ്പിക്കാൻ BJP നോക്കുമ്പോൾ അതിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് സ്റ്റാലിൻ. തമിഴകത്ത് സ്റ്റാലിൻ യുഗത്തിന് കരുണാനിധി യുഗത്തോളം ആയുസ് ഉണ്ടാകുമോ എന്ന് നോക്കാം എന്നാണ് എതിരാളികൾ വീക്ഷിക്കുന്നത്. എന്നാൽ ഒന്നുറപ്പാണ്, BJPക്ക് ശക്തനായ എതിരാളിയാണ് സ്റ്റാലിൻ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.